ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിച്ചിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് രണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്തത്, ഇനി ഒരു മോക്ക് ടെസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സിവിലൈസേഷൻസിനെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ചാനൽ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, സിന്ധു നദീതട ജനത ഉപയോഗിച്ച പ്രധാന സംഖ്യ ഏത്? 28, 13, 10, 16. ഉത്തരം 16 ആണ്. സിന്ധു നദീതട ജനത ഉപയോഗിച്ച പ്രധാന സംഖ്യ 16 ആണ്. രണ്ടാമത്തെ ചോദ്യം, സിന്ധു നദീതട ജനതയ്ക്ക് അജ്ഞാതമായിരുന്ന മൃഗം ഏതാണ്? കുതിര, ആട്, കാള, പശു. ഉത്തരം കുതിരയാണ്. കുതിരയെക്കുറിച്ച് സിന്ധു നദീതട ജനതയ്ക്ക് അറിവില്ലായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, സിന്ധു നദീതട ജനതയ്ക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏത്? ഓട്, സ്വർണം, വെള്ളി, ഇരുമ്പ്. ഉത്തരം ഇരുമ്പാണ്. സിന്ധു നദീതട ജനതയ്ക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പാണ്. നാലാമത്തെ ചോദ്യം, ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരം തകരാൻ കാരണം എന്ന നിഗമനത്തിലെത്തിയ ചരിത്ര ഗവേഷകൻ. മോട്ടിമർ വീലർ, ജോഷി, ജോൺ മാർഷൽ. ഉത്തരം മോട്ടിമർ വീലറാണ്. സിന്ധു നദീതട സംസ്കാരം തകരുന്നതിന് കാരണം ആര്യന്മാരുടെ വരവാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. അഞ്ചാമത്തെ ചോദ്യം, പാകിസ്ഥാനിലെ മോണ്ട്ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം? ഹാരപ്പ, കാലിബംഗൻ, മോഹൻജദാരോ, ദയാമാബാദ്. ഉത്തരം ഹാരപ്പയാണ്. ഹാരപ്പയാണ് പാകിസ്ഥാനിലെ മോണ്ട്ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം. ആറാമത്തെ ചോദ്യം, ബനവാലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഹരിയാന, ബീഹാർ, തമിഴ്നാട്, പഞ്ചാബ്. ഉത്തരം ഹരിയാനയാണ്. ഹരിയാനയിലാണ് ബനവാലി സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം, കപ്പൽ നിർമ്മാണശാല കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം? മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്തൽ. ഉത്തരം ലോത്തലാണ്. ലോത്തലിലാണ് കപ്പൽ നിർമ്മാണശാല കണ്ടെത്തിയത്. എട്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ റാണി ഹമുറാബി, തൂത്ത്മോസ്, ഫാത്ഷേപ്സൂത്, ഫറവ. ഉത്തരം ഫാത്ഷേപ്സൂത്താണ് ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ റാണി. ഒൻപതാമത്തെ ചോദ്യം, ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ആര്? കുഫു, തൂത്ത്മോസ്, ലെഹ്നർ, അബു സിംബൽ. ഉത്തരം കുഫു ആണ്. കുഫു രാജാവാണ് ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത്. പത്താമത്തെ ചോദ്യം, ഈജിപ്റ്റിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ? ഹെറോഡോട്ടസ്, കാർ, ജോൺ മാർഷൽ, അരിസ്റ്റോട്ടിൽ. ഉത്തരം ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ് ആണ് ഈജിപ്റ്റിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ. പതിനൊന്നാമത്തെ ചോദ്യം, ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന ദൈവം? അബു സിംബൽ, റാ, മാതൃദേവത, ലഗാഷ്.
ഉത്തരം റായാണ്. ഈജിപ്ത് ജനതയുടെ പ്രധാന ദൈവം റായാണ്. 12-ാമത്തെ ചോദ്യം, സൂര്യദേവന്മാർക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം, ഉർ, ലഗാഷ്, അബു സിംബൽ, പാപ്പിറസ്. ഉത്തരം അബു സിംബലാണ്. സൂര്യദേവന്മാർക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അബു സിംബലാണ്. 13-ാമത്തെ ചോദ്യം, ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്തുമോസ്, ഫറവോ, ഹമുറാബി, ഹെറോഡോട്ടസ്. ഉത്തരം തൂത്തുമോസ് ആണ്. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്തുമോസിനെയാണ്. 14-ാമത്തെ ചോദ്യം, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷി, വ്യവസായം, വാണിജ്യം, ഖനനം. ഉത്തരം കൃഷിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. 15-ാമത്തെ ചോദ്യം, ഫറവോ എന്ന വാക്കിനർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ, മഹാപണ്ഡിതൻ, ഭരണാധികാരി, മതപുരോഹിതൻ. ഉത്തരം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ്. ഫറോവ എന്ന വാക്കിനർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ്. 16-ാമത്തെ ചോദ്യം, സൗരപഞ്ചാംഗം, ജലഘടികാരം എന്നിവ ഏത് സംസ്കാരത്തിൻ്റെ സംഭാവനയാണ്? ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഉത്തരം ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. 17-ാമത്തെ ചോദ്യം, ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരി, ഹമുറാബി, നെബുചദ്നേസർ, തൂത്തുമോസ്, കുഫു. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയാണ് നെബുചദ്നേസർ. 18-ാമത്തെ ചോദ്യം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം, പലസ്തീൻ, ഇറാൻ, ഇറാഖ്, ബാഗ്ദാദ്. ഉത്തരം ഇറാഖാണ്. ഇറാഖിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. 19-ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ നഗരം എന്നറിയപ്പെടുന്നത് ഉർ, ലഗാഷ്, ഹാരപ്പ, ബാഗ്ദാദ്. ഉത്തരം ഉറാണ്. ഉറാണ് ലോകത്തിലെ ആദ്യ നഗരം എന്നറിയപ്പെടുന്നത്. 20-ാമത്തെ ചോദ്യം, ക്യൂണിഫോം ലിപി വിശദീകരിച്ച ഗവേഷകൻ, ഹെറോഡോട്ടസ്, റാവു, ജോൺ മാർഷാൽ, റാലിങ്സൺ. ഉത്തരം റാലിങ്സൺ ആണ്. ക്യൂണിഫോം ലിപി വിശദീകരിച്ച ഗവേഷകൻ. 21-ാമത്തെ ചോദ്യം, മോഹൻജദാരോയും ഹാരപ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നദീതടം, ഗംഗാ നദീതടം, യമുന നദീതടം, സിന്ധു നദീതടം, ബ്രഹ്മപുത്ര സമതലം. ഉത്തരം സിന്ധു നദീതടമാണ്. സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ടതാണ് മോഹൻജദാരോയും ഹാരപ്പയും. 22-ാമത്തെ ചോദ്യം, ഹാരപ്പ മോഹൻജദാരോ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ, ജെയിൻ, വില്യം ബർട്ടൺ, ജോൺ മാർഷൽ, ആർ ഡി ബാനർജി. ഉത്തരം ആർ ഡി ബാനർജിയാണ് ഹാരപ്പ മോഹൻജദാരോ സംസ്കാരങ്ങൾ കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ. 23-ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ഏത് സ്ഥലത്താണ് ഉഴുതുമറിച്ച നിലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? ലോത്തൽ, കാലിബങ്കൻ, റോപ്പർ, ഹാരപ്പ. ആൻസർ കാലിബങ്കൻ ആണ്. കാലിബങ്കനിലാണ് ഉഴുതുമറിച്ച നിലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. 24-ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരം പ്രധാനമായും തകർന്നത് ആരുടെ ആക്രമണത്തോടുകൂടിയാണ്? മുഗളർ, ആര്യന്മാരുടെ, മൗര്യന്മാർ, പോർച്ചുഗീസുകാർ. ഉത്തരം ആര്യന്മാരുടെയാണ്.
ആര്യന്മാരുടെ ആക്രമണത്തോടു കൂടിയാണ് സിന്ധു നദീതട സംസ്കാരം തകർന്നത്. 25-ാമത്തെ ചോദ്യം, മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ലാർക്കാന ജില്ലയിൽ, ജെയ്സൽസർ ജില്ലയിൽ, മൗണ്ട് മോഗറി ജില്ലയിൽ, ബീക്കാനിർ ജില്ലയിൽ. ഉത്തരം ലർക്കാന ജില്ലയിലാണ്. ലർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. 26-ാമത്തെ ചോദ്യം, സിന്ധു സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ വീട് നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരുന്നത് കല്ലുകൾ, തടി, ചെളി, ഇഷ്ടിക. ഉത്തരം ഇഷ്ടികയാണ്. ഇഷ്ടികയാണ് സിന്ധു. 8-ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിന് സമാനമായ സംസ്കാരം എവിടെയാണ്? സുമേറിയ, ചൈന, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക. ഉത്തരം സുമേറിയയാണ്. സിന്ധു നദീതട സംസ്കാരത്തിന് സമാനമായ സംസ്കാരം സുമേറിയയിലാണ് കാണപ്പെട്ടിരുന്നത്. 29-ാമത്തെ ചോദ്യം, ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു, ചിനാബ്, ചലം, രവി. ഉത്തരം രവിയാണ്. രവി നദിയുടെ തീരത്താണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. 30-ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാര കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപി, ഹൈറോഗ്ലിഫിക്സ്, ചിത്രലിപി, ഖരോഷ്ടി, ബ്രഹ്മി. ഉത്തരം ചിത്രലിപിയാണ്. ചിത്രലിപിയാണ് സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി. 31-ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്ന ബാബിലോൺ ഭരണാധികാരി, ഹമുറാബി, നന്നാർ, തൂത്തുമോസ്, ഫറവോ. ഉത്തരം ഹമുറാബിയാണ്. ഹമുറാബിയാണ് ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്ന ബാബിലോൺ ഭരണാധികാരി. 32-ാമത്തെ ചോദ്യം, നന്നാർ ദേവതയുടെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം, ലഗാഷ്, ഹാരപ്പ, ഉർ, ക്യൂണിഫോം. ഉത്തരം ഉറാണ്. ഉർ നഗരത്തിലാണ് നന്നാർ ദേവതയുടെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്നത്. 33-ാമത്തെ ചോദ്യം, ഉർ, ലഗാഷ് എന്നീ നഗരങ്ങൾ ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പട്ടോമിയൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഉത്തരം മെസപ്പട്ടോമിയൻ സംസ്കാരമാണ്. മെസപ്പട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന നഗരങ്ങളാണ് ഉർ, ലഗാഷ് എന്നീ നഗരങ്ങൾ. 34-ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രാണോതാക്കൾ, പുരാതന ശിലായുഗക്കാർ, ദ്രാവിഡർ, ആര്യന്മാർ, ഹൂഡന്മാർ. ഉത്തരം ദ്രാവിഡന്മാരാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രാണോതാക്കൾ എന്നറിയപ്പെടുന്നത് ദ്രാവിഡരെയാണ്. 35-ാമത്തെ ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൽ കടൽ വഴി വാണിജ്യം നടത്തിയതിന് തെളിവുകൾ ലഭിച്ച സ്ഥലം, മോഹൻജദാരോ, കാലിബങ്കൻ, ലോത്തൽ, റോപ്പർ. ഉത്തരം ലോത്തലാണ്. ലോത്തലിൽ നിന്നാണ് ഹാരപ്പൻ സംസ്കാരത്തിൽ കടൽ വഴി വാണിജ്യം നടത്തിയതിന് തെളിവുകൾ ലഭിച്ച സ്ഥലം. 36-ാമത്തെ ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കിഴക്കൻ അതിർത്തി ഏത്? ലോത്തൽ, കാലിബങ്കൻ, അലങ്കിർപൂർ, ധർമാർകോട്ട. ഉത്തരം അലങ്കിർപൂറാണ്. അലങ്കിർപൂറാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കിഴക്കൻ അതിർത്തി. 37-ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഘടകം, കാളയുടെ രൂപം അല്ലെങ്കിൽ പശുപതി, ചക്രം, നദീതട സാമീപ്യം, നഗരവികസനം. ഉത്തരം നഗരവികസനമാണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഘടകം നഗരവികസനമാണ്.
38-ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷൽ, ആർദർ കണ്ണിംഗ്ഹാം, ആർ ഡി ബാനർജി. ഉത്തരം ജോൺ മാർഷലാണ്. ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ. 39-ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് എവിടെ നിന്ന്? ഹാരപ്പ, മോഹൻജെദാരോ, റോപ്പർ, ലോത്തൽ. ഉത്തരം ലോത്തലാണ്. ലോത്തലിൽ നിന്നാണ് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. 40-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിശദീകരണമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധപതനത്തിന് കാരണമായി കണക്കാക്കുന്നത്? പടിഞ്ഞാറൻ ആക്രമണം, മംഗോളിയർ വംശരുടെ ആക്രമണം, വടക്ക് കിഴക്ക് നിന്നും പരിഷ്കൃതരുടെ ആക്രമണം, കാലാവസ്ഥാ മാറ്റവും വ്യാപാര തകർച്ചയും. ഉത്തരം കാലാവസ്ഥാ മാറ്റവും വ്യാപാര തകർച്ചയുമാണ്. കാലാവസ്ഥാ മാറ്റവും വ്യാപാര തകർച്ചയുമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധപതനത്തിന് കാരണമായി കണക്കാക്കുന്നത്. 41-ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലഘട്ടം BC 3500 മുതൽ 2500 വരെ, BC 1700 മുതൽ 500 വരെ, BC 2500 മുതൽ 1700 വരെ, AD 500 മുതൽ 1200 വരെ. ഉത്തരം BC 2500 മുതൽ 1700 കാലഘട്ടത്തിലാണ് സിന്ധു നദീതട സംസ്കാര കാലഘട്ടം. 42-ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിന് അറിവില്ലായിരുന്ന ആയുധം കുന്തം, മഴു, വാൾ, ഡാഗർ, കത്തി ഖടാര പോലുള്ള ഡാഗർ. ഉത്തരം വാളാണ്. സിന്ധു നദീതട സംസ്കാരത്തിന് അറിവില്ലായിരുന്ന ആയുധമാണ് വാൾ. 43-ാമത്തെ ചോദ്യം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഹംപി ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക, തമിഴ്നാട്. ഉത്തരം കർണാടകയാണ്. കർണാടകയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. 44-ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൽ ഏകീകൃത ജലസംവിധാനം ഉണ്ടായിരുന്ന നഗരം രംഗ്പൂർ, ധോളവീര, ഹാരപ്പ, ബൻവാലി. ഉത്തരം ധോളവീരയാണ്. ഏകീകൃത ജലസേചന സംവിധാനം ഉണ്ടായിരുന്നത് ധോളവീരയിലാണ്. 45-ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൽ അവസാനമായി കണ്ടെത്തിയ നഗരം ഷോർട്ടുഗായ്, രംഗ്പൂർ, കാലിബെങ്കൻ, ധോളവീര. ഉത്തരം ധോളവീരയാണ്. സിന്ധു നദീതട സംസ്കാരങ്ങളിൽ അവസാനമായി കണ്ടെത്തിയ നഗരമാണ് ധോളവീര. 46-ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ജനവിഭാഗം മെഡിറ്ററേനിയൻ വംശം, പ്രൂട്ടോ ആസ്ട്രലോയിഡ് വംശം, ആസ്ട്രലോയിഡ് വംശം, വിവിധ വംശം. ഉത്തരം പ്രൂട്ടോ ആസ്ട്രലോയിഡ് വംശമാണ്. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ജനവിഭാഗമാണ് പ്രൂട്ടോ ആസ്ട്രലോയിഡ് വംശം. 47-ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ആര്? ചാൾസ് മെഴ്സൽ, റാവു, ജോഷി, ജോൺ മാർഷൽ. ഉത്തരം ചാൾസ് മെഴ്സലാണ്. ചാൾസ് മെഴ്സലാണ് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത്. അപ്പോൾ 47 ചോദ്യങ്ങൾ
ഈ 47 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ശരിയുത്തരം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സുമായി നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന. താങ്ക് യു ആൾ.